ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. പാലസ്തീനായിൽ ബെത്സയ്ദ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സെബദി സലോമി ദമ്പതികളുടെ മക്കളാണ് യാക്കോബും യോഹന്നാനും. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ 3 പേരെ സവിശേഷമായി മാറ്റി നിർത്തുന്നുണ്ട്. ദ ഇലക്ട് വിത്തിൻ ദ ഇലക്ട് എന്നാണ് അവരെ വിളിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ തന്നെ മാറ്റി നിർത്തപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഷെമിയോൻ പത്രോസ് എന്ന് പിന്നീട് യേശു പേര് വിളിച്ച ഷെമിയോൻ, യാക്കോബ്, യോഹന്നാൻ സബദിപുത്രന്മാർ. ഇവർ ബെത്സയ്ദയിൽ മത്സ്യബന്ധനം തൊഴിലാക്കിയിരുന്ന സബദി, അവർക്ക് സ്വന്തമായിട്ട് വള്ളമുണ്ടായിരുന്നു, വലയുണ്ടായിരുന്നു, സേവകനുണ്ടായിരുന്നു. അതായത് കൂലിക്ക് ആളെ വെച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്നു. അപ്പോൾ തീർത്തും പാവപ്പെട്ടവരല്ല. മാത്രമല്ല, പത്രോസും അന്ത്രയോസും പിന്നെ സബദിയുടെ കുടുംബവും തമ്മിൽ പങ്കാളിത്ത കച്ചവടമുണ്ടായിരുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശു വിളിക്കുമ്പോൾ ഈ സാമാന്യം ഭേദപ്പെട്ട കച്ചവടമുണ്ടായിരുന്ന, മത്സ്യബന്ധനമുണ്ടായിരുന്ന ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് യോഹനാനും യാക്കോബും യേശുവിനെ അനുഗമിക്കുന്നത്. അവർ തീർത്തും ദരിദ്രരല്ല. സെബദി യെറൂശലേമിലെ ഒരു പുരോഹിതനായിരുന്നു. പുരോഹിതന്മാർക്ക് ആണ്ടുവട്ടത്തിൽ 2 ആഴ്ചയാണ് ശുശ്രൂഷ. ബാക്കിയുള്ള സമയം അവർക്ക് അവർ അവരുടെ വീടുകളിൽ പോയി മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. ഈ സെബദിയുടെ ഭവനത്തിലാണ് യേശു അന്ത്യത്താഴം കഴിച്ചത്. അന്നത്തെ രീതി അനുസരിച്ച് സെബദിയുടെ ഒന്നുകിൽ കുടുംബനാഥൻ, അല്ലെങ്കിൽ കുടുംബനാഥൻ്റെ മക്കളിൽ ആരെങ്കിലും, കുടുംബനാഥൻ ഇല്ലെങ്കിൽ ആതിഥേയൻ്റെ സ്ഥലത്ത് വലത്തുവശത്ത് ഇരിക്കണം എന്നുള്ള പാരമ്പര്യം അനുസരിച്ച് അങ്ങനെ സെബദിയുടെ വീട്ടിൽ യോഹന്നാൻ യേശുവിൻ്റെ വലത്തുവശത്തിരുന്നു എന്ന് ഈ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. അറിയാൻ താല്പര്യമുള്ളവർ നസറത്തൽ യേശു എന്ന ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം, നമുക്ക് മലയാളത്തിൽ ബിബ്ലി അക്കാദമി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഞാനത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ വിശദമായി 1-ാമത്തെ വോളിയത്തിനകത്ത് വളരെ വിശദമായി കൊടുക്കുന്നുണ്ട് ഈ സെബദി പുരോഹിതനായിരുന്നുവെന്നും സെബദിയുടെ വീട്ടിലാണ് അന്ത്യത്താഴം യേശു കഴിച്ചതെന്നും ഒന്നുള്ള കാര്യങ്ങൾ. താല്പര്യമുള്ളവർ ആ പുസ്തകം വായിക്കുക. നസറത്തൽ യേശു എന്ന ഗ്രന്ഥത്രയത്തിൽ ഒരു വോളിയം. ഈ മഹാപുരോഹിതന് യേശു യോഹന്നാന് പരിചയമുണ്ടായിരുന്നു പറയുന്നുണ്ട്. യോഹന്നാനെ സംബന്ധിച്ചാണ് 18-ാം അധ്യായം. അതായത് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പത്രോസും യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനും അനുഗമിച്ചു. പത്രോസിനകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. ഈ യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാന് മഹാപുരോഹിതന് പരിചയമുണ്ടായിരുന്നത് കൊണ്ട്, അതിന് കാരണം അപ്പൻ സബദി പുരോഹിതനായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ വാതിൽ കാവൽക്കാരിയോട് പറഞ്ഞ് പത്രോസിനെയും ഈ മഹാപുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്ത് കൊണ്ടുപോകുന്നുണ്ട്. യോഹന്നാൻ സംബന്ധിച്ചും 18-ാം അധ്യായത്തിൽ ഈ യേശു വിളിക്കുന്നതിന് മുൻപ്, ശിഷ്യനാകാൻ വിളിക്കുന്നതിന് മുൻപ്, യോഹന്നാൻ അന്ത്രയോസിനോടൊപ്പം, മറ്റ് ശിഷ്യന്മാരോടൊപ്പം, മറ്റ് പല ശിഷ്യന്മാരോടൊപ്പം സ്നാവ്യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ യേശു ഇങ്ങനെ പോകുന്നത് കണ്ട് സ്നാവ്യോഹന്നാൻ, അന്ത്രയോസും പിന്നെ മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞ യോഹന്നാനാണെന്നാണ് മിക്കവാറും പാരമ്പര്യം എല്ലാം പറയുന്നത്. അത് സാധ്യതയുണ്ട്. അപ്പോൾ അന്ത്രയോസും യോഹന്നാനും സ്നാവ്യോഹന്നാൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. യേശു പോകുന്നത് കണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് എവിടെയാണ് പാർക്കുന്നത്, വന്ന് കാണുക എന്ന് പറഞ്ഞു. അന്നവർ പോയി പാർത്തു. പിറ്റേ ദിവസം അന്ത്രയോസും യോഹന്നാനും കൂടിയാണ് ഷെമിയോൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, ഞങ്ങൾ മിശിഹായെ കണ്ടുവെന്ന്. അങ്ങനെ ഷെമിയോനെ യേശുവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുന്നത് അന്ത്രയോസും യോഹന്നാനും ചേർന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാവരും അവരുടെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോയി, ഗലീലയിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിനെയും അന്ത്രയോസിനെയും യേശു വിളിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയും സെബദിയുടെ 2 മക്കളെ യാക്കോബും യോഹന്നാനും വളരെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരെ ശിക്ഷത്തിലേക്ക് വിളിക്കുന്നു. ഇത്തവണ അവരെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. ഈ യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും സ്വഭാവ സവിശേഷതകളിലേക്ക് വെളിച്ചം വെച്ചുന്ന ചില സംഗതികൾ നമ്മുടെ ബൈബിളിലുണ്ട്. ഒന്ന്, നല്ല അധികാര കൊതിയന്മാരായിരുന്നു യാക്കോബും യോഹന്നാനും. അവർ അമ്മയും കുട്ടി വന്ന് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കാണാം, നീ നിൻ്റെ മഹത്വത്തിൽ രാജ്യം സ്ഥാപിക്കുമ്പോഴും ഒരാൾ വലത്തുവശത്തും ഒരാൾ എടുത്തുവശത്തും ഇരിക്കാനായിട്ട് അനുവാദം തരണമെന്ന് അമ്മയെ കൊണ്ട് പറയിപ്പിച്ചു.
യേശു പക്ഷേ ഈ രണ്ട് ശിഷ്യന്മാരോടാണ് ചോദിച്ചത്, ഞാൻ മുങ്ങാൻ പോകുന്ന മാമോദീസ, അതായത് കുരിശുമരണം, അതിൽ പങ്കാളികളാകാൻ തയ്യാറാണോ? ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം, മരണമെന്ന പാനപാത്രം കുടിക്കാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇപ്പോൾ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളതൊക്കെ ചെയ്യും, പക്ഷേ എൻ്റെ വലത്തോ ഇടത്തോ ഇരിക്കാന്നുള്ള അതൊക്കെ എൻ്റെ പിതാവാണ് നിശ്ചയിക്കണേ, അത് ഞാൻ ചെയ്യുന്ന കാര്യമല്ല. അപ്പം ഇങ്ങനെ അത്ര നല്ല അധികാര കൊതിയുള്ളവരായിരുന്നു ഈ യാക്കോബാകട്ടെ യോഹനാനാകട്ടെ. പത്രോസിനെ ഏതായാലും ഒന്നാം സ്ഥാനമാക്കി സഭയുടെ പാറയായി സഭ സ്ഥാപിക്കുന്ന അല്ലേ ഒന്നാമത്തെ അപ്പസ്തലനായി വെച്ചു. അപ്പോൾ മൂന്ന് പേരെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ, അതായത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെ മൂന്ന് പേരാണ്. മൂന്ന് പേരെ മാത്രമേ യായിറസിൻ്റെ മകൾ ഉയർപ്പിക്കുന്ന സമയത്ത് വീട്ടിൽ കയറാനായിട്ട് യേശു സമ്മതിച്ചുള്ളൂ. ഇവർ മൂന്ന് പേരും മാത്രമാണ് രൂപാന്തരി ഭാവം കാണാനായിട്ട് കൊണ്ടുപോയുള്ളൂ, ആ യേശുവിൻ്റെ മഹത്വം തേജസ് കാണാൻ. അവരെ തന്നെയാണ് ഈ ഒലിവ തോട്ടത്തിൽ, ഗെത്സെമൻ തോട്ടത്തിൽ വളരെ അടുത്ത് നിന്ന് യേശുവിൻ്റെ പീഡാനുഭവം കാണാൻ. അപ്പോൾ തേജസ് കാണാനും പീഡാനുഭവം കാണാനും ഇവരെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ പത്രോസിന് ഒന്നാമനാക്കി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നിന്റെ രാജ്യത്ത് വലത്തും ഇടത്തും ഇരിക്കാൻ, അതായത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ തരണം. പത്രോസിന് ഒന്നാം സ്ഥാനം കൊടുത്തു, ബാക്കിയുള്ള സ്ഥാനങ്ങൾ ഞങ്ങൾക്ക് തരണം. കാരണം ഞങ്ങളെയാണ് 12 പേരിൽ മൂന്നാൾ ആയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണ്, നമുക്കെല്ലാം ഉണ്ടാകുന്ന മാനുഷിക വികാരമാണ് ഈ അധികാരത്തോടുള്ള ആർത്തി. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ബൊവനർഗസ് എന്നിവരെ പേരിടുന്നുണ്ട് യേശു. മർക്കോസിനെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ കാണാം. അതായത് ഷെമിയോന്, പത്രോസ്, പാറ എന്ന പേരിട്ടു, കേപ്പ. പിന്നെ ഇവർക്ക്, ഈ 12 പേരിൽ ഇവർക്ക് മൂന്ന് പേർക്ക് മാത്രമാണ് പേര് കൊടുക്കുന്നത്. ബൊവനർഗസ് എന്ന് വെച്ചാൽ ഇടിമുഴക്കത്തിൻ്റെ മക്കൾ, ഇടിയുടെ മക്കൾ, തണ്ടർ, സൺസ് ഓഫ് തണ്ടർ. അതിനെന്തുകൊണ്ടാണ് അങ്ങനെ യേശു പേര് വിളിക്കാൻ കാരണം? അത് ലൂക്കാട് സുവിശേഷം 9 അധ്യായത്തിൽ കിടപ്പുണ്ട്. ഒന്ന്, ഇവർ സമരിയായിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ സമരിയക്കാർ ഇവരുടെ വേഷം വിധാനെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ സ്വീകരിച്ചില്ല. അപ്പോൾ യാക്കോബും യോഹന്നാനും യേശുവിനോട് പറയുകയാണ്, ഏലിയായുടെ തീക്ഷ്ണത നിറഞ്ഞിട്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി, ആകാശം അഗ്നി ഇറങ്ങി, ഇവർ ഇടിയാണല്ലോ, ഇടിമുഴക്കത്തിൻ്റെ മക്കളാണ്, അപ്പോൾ ഇടിമിന്നലിറക്കി ഇവരെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഭയങ്കര ചൂടന്മാർ, അസഹിഷ്ണുതയുള്ളവർ. അപ്പം യേശു ക്രിസ്തു അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, അങ്ങനെ ഒന്നല്ല വേണ്ടത്, നിങ്ങൾക്കെതിരല്ലാത്ത ആളുകൾ നിങ്ങൾക്കിത് അനുകൂലമാണ്, അതുകൊണ്ട് ഒരു വംശം മുഴുവൻ നശിച്ചു പോകാനൊന്നും പ്രാർത്ഥിക്കാനും പാടില്ല എന്നെല്ലാം പറഞ്ഞ കർത്താവ് അവരെ തിരുത്തുകയാണ്. മറ്റൊന്ന് സംഗതിയുള്ളത്, ഇവരുടെ 12 പേരിൽ പെടാത്ത ശിഷ്യം, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പെടാത്ത ഒരാൾ ബാധയൊഴിപ്പിക്കുന്നു. അപ്പോൾ കൂടെയില്ലാത്ത, ഞങ്ങളുടെ കൂടെയല്ലാത്ത, നമ്മുടെ കൂട്ടത്തിലല്ലാത്ത ആളായതുകൊണ്ട് ഞങ്ങളവനെ വിലക്കിയെന്ന് യോഹന്നാൻ പറയുകയാണ്. യേശു പറയുന്നത് അത് അങ്ങനെ ചെയ്യണ്ട, അതും അത് അവർ ചെയ്തോട്ടെ, എൻ്റെ നാമത്തിൽ അങ്ങനെ ചെയ്തിട്ട് ഉടനെ തന്നെ പിശാചിനെ സേവിക്കാനോ വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കാനൊന്നും കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ അത്രമാത്രം അസഹിഷ്ണുത കാണിക്കേണ്ടെന്ന് പറഞ്ഞ് യോഹന്നാനെ തിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഇടിമുഴക്കത്തിൻ്റെ മക്കൾ, അസഹിഷ്ണുത, മറ്റുള്ളവരോട് ഇല്ലേ കൂട്ടത്തിലില്ലെങ്കിൽ അവരെ വിലക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള മനുഷ്യരായിരുന്നു. എന്നിട്ടും ഈ യോഹന്നാൻ പിന്നീട് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നറിയപ്പെടുകയാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ, എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത്? യോഹന്നാനെ സംബന്ധിച്ചിട്ടും 13 അധ്യായത്തിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. ഈ അന്ത്യത്താഴത്തിൽ യേശുവിൻ്റെ മടിയിലിരുന്ന് യേശു നെഞ്ചിലേക്ക് ചാടിക്കിടന്നു ഈ യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ മഹാചൂടനായ ഇടിമുഴക്കത്തിൻ്റെ മകൻ, അധികാരക്കൊതിയുള്ളവൻ എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ ഈ യേശുവിന് നെഞ്ചിലേക്ക് ചാരിക്കിടന്നപ്പോഴാണ്, മാറയിലേക്ക് ചാരിക്കിടന്നപ്പോഴാണ് അവൻ്റെ ഈ ഹാർട്ട് ബീറ്റ്സ്, ഹൃദയസ്പന്ദനങ്ങൾ, യേശുവിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇത് ഈ ചാരിക്കിടന്നു എന്നുള്ളത് ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ, എങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയുടെ രക്തചുരുക്കാണ്. ഇപ്പം ജോസഫ് നീതിമാനായിരുന്നു, അത് ആ ഒരു സമയത്ത് തീരുമാനമെടുത്ത് ഇതിൻ്റെ വെളിച്ചത്തിൽ മാത്രം പറയുന്നതല്ലോ. മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ആ ഒറ്റ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല ജോസഫ് നീതിമാനായിരുന്നു. ജോസഫിൻ്റെ ബേസിക് സ്വഭാവം നീതിയാണ്. അതുപോലെ തന്നെയാണ് ഈ യോഹന്നാൻ്റെത്. അവൻ യേശുവിന് മടിയിലിരുന്ന് നെഞ്ചിലേക്ക് ചാരിക്കിടന്നു. യേശു പിതാവിൻ്റെ മടിയിലിരുന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടക്കുന്നത് പോലെ, യോഹന്നാൻ 1:18, യേശുവിൻ്റെ മടിയിലിരുന്ന് യേശു നെഞ്ചിലേക്ക് ചാരിക്കിടന്നവനാണ് യോഹന്നാൻ. ആ യോഹന്നാൻ അങ്ങനെ ചാരിക്കിടന്നപ്പോഴാണ് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനായ യേശുവിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ തിരിച്ചറിയുന്നത്. അതാണ് ഈ അധികാരക്കൊതിയെല്ലാം മാറ്റി സ്നേഹത്തിൻ്റെ ശിഷ്യനായിട്ടും രൂപാന്തരപ്പെടുത്തുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യൻ. ഈ ചൂടൻ സ്വഭാവം മാറി, അസഹിഷ്ണുത മാറി, പിന്നെ സ്നേഹം തന്നെ ഇല്ലേ, യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അവരോഹണം ചെന്ന് നിൽക്കുന്ന ശിഷ്യനായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയുടെ രക്തചുരുക്കമാണ്.
ഇങ്ങനെ യേശുവിൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടക്കാനുള്ള ഒരു ഭാഗ്യമാണ് വിശുദ്ധ കുർബാനയിലും പിന്നെ ദിവ്യകാരണ ആരാധനയിലും നമുക്ക് നൽകപ്പെടുന്നത്. യേശു മറ്റ് ഒന്നാകുകയും അവൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യാം. ഈ ശിഷ്യനെയാണ് യേശു തൻ്റെ അമ്മയെ ഭരമേൽപ്പിക്കുന്നത്. കുരിശിന് താഴെ യോഹന്നാൻ സുവിശേഷം 19:25-27 മറിയത്തിന് യേശുവിനെ കൂടാതെ മക്കളില്ലായിരുന്നു എന്നുള്ളതിന് വലിയൊരു തെളിവാണ് ഈ ടെക്സ്റ്റ്. അങ്ങനെ യേശുവിനെ കൂടാതെ മറിയത്തിന് മക്കളുണ്ടായിരുന്നെങ്കിൽ ഇതാതിൻ്റെ അമ്മ, ഇതാതിൻ്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ അമ്മയെ ഭരമേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല അവർ എഴുതിയിട്ടുണ്ട് യേശു സ്നേഹിച്ച ശിഷ്യൻ അവളെ, അതായത് യേശുവിൻ്റെ അമ്മയെ തൻ്റെതായി സ്വീകരിച്ചു. ചിലപ്പോൾ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചെന്ന് എഴുതും, തൻ്റേതായി സ്വീകരിച്ചതാണ്, ശരിക്ക് തൻ്റെ അമ്മയായി സ്വീകരിച്ചു. അപ്പോൾ യേശുവിനെ കൂടാതെ മറിയത്തിന് വേറെ മക്കളില്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അമ്മയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെന്നാണ് ആരെങ്കിലും. അങ്ങനെ ഏൽപ്പിക്കാൻ കണ്ടത് ഇങ്ങനെ രൂപാന്തരം വന്ന, മാനസാന്തരം വന്ന ഇടിമുഴക്കത്തിൻ്റെ മകൻ, അധികാരക്കൊതിയുണ്ടായിരുന്ന ശിഷ്യൻ, അസഹിഷ്ണുതയുടെ പര്യായമായിരുന്നവൻ യേശു സ്നേഹിച്ച ശിഷ്യനായി രൂപാന്തരപ്പെട്ടപ്പോൾ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചത്, ഭരമേൽപ്പിച്ചത് ഈ യോഹന്നാനെയാണ്. ആ യോഹന്നാൻ എഫേസസിൽ പോകുമ്പോൾ ഈ പരിശുദ്ധ കന്യകാമറിയം അല്ലേ യേശുവിൻ്റെ അമ്മ അവിടേക്ക് പോകുന്നുണ്ട്. പിന്നെയും ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. ഏതായാലും പിന്നീട് തിരിച്ചു വന്നു. AD 49 യെറൂശലേം സൂനോദോസ് നടക്കുമ്പോൾ യോഹന്നാൻ അവിടെയുണ്ട്. യോഹന്നാൻ സൂനോദോസിൽ പങ്കെടുത്ത കാര്യം നടപടിഗ്രന്ഥം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വന്നു. പിന്നെ അവിടെ വെച്ചിട്ട് മറിയം മരിച്ചു, ജെറൂസലമിൽ വെച്ച് മരിച്ചു. അങ്ങനെ മരണത്തിന് ശേഷം പിന്നെ എഫേസുസിലെ മെത്രാനായിട്ട് യോഹന്നാൻ പോകുന്നുണ്ട്. പിന്നെ പത്മോസിലേക്ക് തടവുകാരനായിട്ട് പിടിക്കപ്പെട്ട് പോകുന്നുണ്ട്. വേറൊരു പാരമ്പര്യം പറയുന്നത് റോമായിലും അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെയാണ്. പിന്നീട് ഈ 18 മാസമാണ് പത്മോസ് ദ്വീപിൽ അദ്ദേഹം തടവുകാരനായിട്ട് പിടിക്കപ്പെട്ട് പോയത്. ആ സമയത്ത് അവിടെ വെച്ചിട്ടാണ് വെളിപാട് പുസ്തകമൊക്കെ എഴുതുന്നത്. അതേത് കാലയളവിലാണ് അതൊക്കെ നമുക്ക് ആ ഗ്രന്ഥങ്ങളുടെ സമയത്ത് നമുക്ക് സൂചിപ്പിക്കാം. നമുക്ക് അത് ചർച്ച ചെയ്യാം പിന്നീട്. ഏതായാലും യേശു സ്നേഹിച്ച ശിഷ്യൻ ഇദ്ദേഹമാണ് എഫേസസിലെ ഒരു സഭ, ദ സ്കൂൾ ഓഫ് ജോൺ എന്നാണ് ദൈവശാസ്ത്രന്മാർ പറയുക. ഞാൻ പറയുക ദ ചർച്ച് ഓഫ് ദ ബിലവഡ് ഡിസൈപ്പിൾ, പ്രേഷ്ഠ ശിഷ്യൻ്റെ ശ്രേഷ്ഠ ശിഷ്യൻ്റെ സഭ. ആ സഭ തയ്യാറാക്കിയ 5 ഗ്രന്ഥങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ദൈവവചനമാണത്. 4 സുവിശേഷം, യോഹന്നാൻ സുവിശേഷം, 1, 2, 3 ലേഖനങ്ങൾ, വെളിപാട് ഗ്രന്ഥം. അതിൻ്റെ ആ സഭയുടെ സ്ഥാപകൻ യോഹന്നാനാണ്. എഫേസസിലെ ഈ യോഹന്നാൻ്റെ സഭയുടെ സ്ഥാപകൻ യോഹന്നാൻ ശ്ലീഹയാണ്. പിന്നീട് ആ സഭയിലെ മറ്റൊരു നേതാവാണ് ശ്രേഷ്ഠനായ യോഹന്നാൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് പിന്നീട് ഈ പുസ്തകങ്ങളെല്ലാം അതിൻ്റെ പാഠസംശോധനം, എഡിറ്റിംഗ്, റിഡാക്ഷനൊക്കെ നടത്തിയത്. ഈ ശ്രേഷ്ഠനായ യോഹന്നാൻ എന്നറിയപ്പെടുന്ന ഈ അപ്പസ്തോലനായ യോഹന്നാൻ്റെ, യോഹന്നാൻ ശ്ലീഹയുടെ ശിഷ്യനായിരുന്ന മറ്റൊരു ശ്രേഷ്ഠനായ യോഹന്നാനാണ്. അപ്പോൾ അദ്ദേഹമാണ് അന്തിമ പരിശോധനയൊക്കെ നടത്തി ഈ ഇത് പ്രസിദ്ധപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം വഹിക്കുന്നത്. ചുരുക്കത്തിൽ യോഹന്നാൻ പുരോഹിതൻ്റെ മകൻ, അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വൊക്കാബുലറി മത്തായി മാർക്കോസ് ലൂക്ക സുവിശേഷങ്ങളുടെ വൊക്കാബുലറി അല്ല, ഒരു പുരോഹിതൻ്റെ മകന് മനസ്സിലാകുന്ന തരത്തിലാണ് അത് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് യേശുവിൻ്റെ രഹസ്യത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് എൻ്റെ ഡോക്ടറേറ്റ്. ഞാനതിന് ചെയ്യുമ്പോൾ, അതിൻ്റെ ഡോക്ടറേറ്റ് ചെയ്തു പോകുമ്പോൾ എന്നോട് എൻ്റെ പ്രൊഫസർ, ഫ്രഞ്ചുകാരനാണ്, അദ്ദേഹം പറഞ്ഞത് യു ആർ എൻട്രിങ് നോട്ട് ഇൻ ടു പാസഫിക് ബട്ട് അറ്റ്ലാന്റിക്, അതായത് ശാന്തസമുദ്രത്തിലേക്കല്ല അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കാണ് നീ ഇറങ്ങണേ എന്ന് വെച്ചാൽ ഭയങ്കര ടെർബുലൻ്റാണ്, വളരെ പ്രക്ഷുബ്ധമാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം. പ്രത്യക്ഷത്തിൽ വളരെ ശാന്തമായി തോന്നുന്നെങ്കിലും ഇങ്ങനെ വളരെ പ്രക്ഷുബ്ധമായ ഒരു സംഗതിയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ളത്. അത് യേശുവിൻ്റെ രഹസ്യമാണെങ്കിലും കൂതാശകളുടെ രഹസ്യമാണെങ്കിലും സഭയുടെ രഹസ്യമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഞാൻ ചിലതൊക്കെ മുമ്പ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിശദമായിട്ടൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ മടിയിലിരുന്ന് യേശു നെഞ്ചിലേക്ക് ചാരിക്കിടന്ന ഒരാളാണ് യോഹന്നാൻ. ആ യോഹന്നാൻ യേശു പറഞ്ഞ വചനങ്ങൾ, പ്രത്യേകിച്ചും ഇന്നർ സർക്കിളിൽ പറഞ്ഞ വചനങ്ങൾ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നു. അത് നമുക്ക് ദൈവവചനമാണ്. ഇങ്ങനെ യേശുവിലേക്ക് ചരിത്രപരമായി നമ്മെ കൊണ്ടുപോകുന്ന രചനയിലൂടെയും ആളിലൂടെയും അങ്ങനെയുള്ള ഒരു ആളാണ് യോഹന്നാൻ ശ്ലീഹ. നമുക്ക് ഈ യോഹന്നാൻ ശ്ലീഹയുടെ യോഹന്നാൻ ശ്ലീഹയുടെ ബഹുമാനം, അദ്ദേഹം നമുക്ക് നൽകിയ തിരുവചനങ്ങളോടുള്ള ആദരവ്, അത് പഠിക്കാനുള്ള മോഹം, അങ്ങനെ പഠിച്ചുകൊണ്ട് യേശുവിൻ്റെ രഹസ്യത്തിലേക്ക് ആവാഹനം ചെയ്യപ്പെടാനുള്ള ആ മോഹവും ആ താല്പര്യവും അഭിനിവേശവും ഈ തിരുനാൾ ദിവസത്തിൽ ഉണ്ടാകട്ടെ. അത് എല്ലാ ദിവസവും നിലനിൽക്കുന്ന ഒരു മോഹമായി, അഭിനിവേശമായി നമ്മിൽ നിറയട്ടെ. അങ്ങനെ യോഹന്നാൻ നമുക്ക് കാണിക്കുന്ന, യോഹന്നാനോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ നന്ദി, അദ്ദേഹം
യേശുക്രിസ്തുവിനെ കുറിച്ച് നൽകിയിരിക്കുന്ന ആ വചനങ്ങളുടെ ആഴത്തിലുള്ള പഠനവും പ്രാർത്ഥനയും ആയിരിക്കട്ടെ.